മാന്നാറിൽ ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയിൽ മൃതദേഹാവശിഷ്ടം ലഭിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വിശദ പരിശോധനയുണ്ട്. ആ പരിശോധനയ്ക്ക് വേണ്ടി മൃതദേഹാവശിഷ്ടം ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അയക്കേണ്ടതുണ്ട്. ഫോറൻസിക് വിദഗ്ധരൊക്കെ നിലവിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനിടെ ഓമക്കത്തുമായി ബന്ധപ്പെട്ടുള്ള ചില പുതിയ വിശദാംശങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. മനീഷ് മഹിപാൽ വിശദാംശവുമായി ഉണ്ട്. മനീഷ്, ഈ കത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആരാണ് അയച്ചത് എന്നതിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? നേരത്തെ നമ്മളിതേക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കസ്റ്റഡിയിലുള്ള ഒരാളുടെ ഭാര്യ അയച്ച കത്ത് എന്ന തരത്തിലേക്കാണോ പോലീസ് ഇപ്പോൾ എത്തിയത്? വിവരങ്ങൾ പോലീസ് പുറത്തു വിടുന്നില്ലെങ്കിലും അങ്ങനെ തന്നെ സ്ഥിരീകരിച്ച് പറയാമോ? അനുജ, വിവരങ്ങൾ പോലീസ് പുറത്തു വിടുന്നില്ലെങ്കിലും ഈ ഊമക്കത്ത് അയച്ചത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ആദ്യം കിട്ടിയ ലഭിച്ച ഊമക്കത്തിനകത്തെ വിവരങ്ങൾ, അതായത് രണ്ടാമത് കൂടി ഒരു കത്ത് ലഭിക്കുമ്പോഴാണ് കൃത്യമായി കൊലപാതക വിവരവും അതിന്റെ സ്ഥലവും അടയാളം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ആ കത്തിൽ ഉണ്ടായിരുന്നത്. അതോടുകൂടിയാണ് പോലീസ് കുറച്ചുകൂടി ഗൗരവത്തിൽ ഇത് എടുക്കുകയും ഒപ്പം തന്നെ വേഗത്തിൽ ഇതിന്റെ പരിശോധനകൾ തുടങ്ങുകയും ചെയ്തത്. നിലവിൽ ഈ ഊമക്കത്തിൽ ആരയച്ചു എന്നുള്ള വലിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള നാലുപേരാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് ഔദ്യോഗികമായി പോലീസ് പുറത്തുവിടുന്നത്. ഈ നാല് പേരിൽ ഒരാളുടെ ഭാര്യയാണെന്നുള്ള സൂചന കൂടി ലഭിച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഈ കുടുംബത്തുണ്ടായിരുന്ന ചില തർക്കങ്ങൾ, അതിനെ തുടർന്നാണ് ഈ ഒരു വിവരം പുറത്തുവിട്ടത് എന്നുള്ള വിവരം ഏറ്റവും പുതിയ വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ, അതായത് വർഷങ്ങൾക്ക് മുൻപ് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് തന്നെ ഈ അടുത്ത ബന്ധുക്കളായിട്ടുള്ള നിരവധി ആളുകൾക്ക് ഇത് അറിയാമായിരുന്നു. അത് പക്ഷെ അവരാരും ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. പക്ഷെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പുറത്ത് ഇത്തരം ഒരു കാര്യം വിവരങ്ങൾ സഹിതം പുറത്തുവിട്ടത് എന്നുള്ള കാര്യമാണ്. നിലവിൽ ഈ കസ്റ്റഡിയിലുള്ള ആളുടെ ഭാര്യയാണ്, അത് ആരാണെന്നുള്ള പേര് സഹിതം നമുക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലീസ് പറയാതെ അത് അത്തരം ഊമക്കത്തിന് രഹസ്യ സ്വഭാവമുള്ളതാണ്. പോലീസിന് അന്വേഷണ സംഘത്തെ സഹായിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു വിവരം, അങ്ങനെ ഒരു വിവരം കൈമാറിയതാണ്. അത് സംബന്ധിച്ച് നമുക്ക് പോലീസ് പറയാതെ ഏത് കസ്റ്റഡിയിലുള്ള ആരുടെ ഇതാണ് ആ ഭാര്യയാണ് അത്തരം വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കും. നിലവിൽ ലഭിക്കുന്ന സൂചന ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ഒരാളുടെ ഭാര്യ എന്നതാണ്. ഒപ്പം തന്നെ മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന ചില ഭാഗങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. ഫോറൻസിക് വിഭാഗത്തിന്റെ നിർദ്ദേശാനുസരണം മാറ്റിയിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ ഇത് മൃതദേഹങ്ങളുടെ അവശിഷ്ടം ആണ് അല്ലെങ്കിൽ ഇത് കലയുടെ തന്നെ മൃതദേഹത്തിന്റെ അവശിഷ്ടമാണോ എന്നടക്കമുള്ള കാര്യത്തിലേക്ക് ഒരു ശാസ്ത്രീയമായ തന്നെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും പക്ഷെ പോലീസ് പരിശോധന തുടരുകയാണല്ലേ? അനുജ, ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഇത്രയും വർഷം എടുത്ത് നടന്ന് പഴകിയ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അതിന് ഇനിയും സെപ്റ്റിക് ടാങ്ക് നിലവിൽ നമുക്ക് മനസ്സിലാകുന്ന അവിടെ ഒരു സെപ്റ്റിക് ടാങ്ക് മാത്രമല്ല, ഒന്നിലധികം സെപ്റ്റിക് ടാങ്കുകൾ ഉണ്ട്. ഈ സെപ്റ്റിക് ടാങ്ക് കുഴിച്ചിട്ട സെപ്റ്റിക് ടാങ്ക് പിന്നീട് ഉപയോഗിച്ചില്ല. കാരണം പിന്നീട് എപ്പോഴെങ്കിലും ഒരു സമയത്ത് സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞാൽ അവിടെ വീണ്ടും ശുചീകരണ തൊഴിലാളികൾ എത്തി സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടം ലഭിക്കുമോ എന്ന ഒരു ഭയത്താൽ, അത്തരത്തിലുള്ള സംശയത്താൽ ഈ പ്രതി പിന്നീട് ഈ വീട്ടിൽ വീണ്ടും ഒന്നോ രണ്ടോ സെപ്റ്റിക് ടാങ്കുകൾ കൂടി അധികമായി പണിതു. ഇത് പണിതതിന്റെ ഉദ്ദേശം മറ്റേ സെപ്റ്റിക് ടാങ്ക് പൂർണ്ണമായി ഉപയോഗിക്കാതെ അവിടെ മറ്റ് ഈ മൃതദേഹം അവിടെ ഉണ്ട്, ഈ കൊലപാതക വിവരം മറച്ചു വെക്കാൻ വേണ്ടി പ്രതി വളരെ ബുദ്ധിപൂർവ്വം വീട്ടിൽ വീണ്ടും ഒന്നിലധികം സെപ്റ്റിക് ടാങ്കുകൾ പണിതു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ആ സെപ്റ്റിക് ടാങ്കിലേക്ക് കൂടുതൽ ജലം അല്ലെങ്കിൽ ഈ മാലിന്യം വന്ന് വീഴാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ഓവ് ചാലടക്കം ഇയാൾ അടച്ചിരുന്നു എന്ന വിവരമാണ് മനസ്സിലാകുന്നത്. പോലീസിന് ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. കൃത്യമായ തെളിവ് ശേഖരണത്തിന് ഈ അന്വേഷണം പോലീസിന്റെ രീതിയിൽ അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ഇനി തെളിവ് ശേഖരണം, മൊഴി ശേഖരിക്കുക, മൊഴിയൊക്കെ തന്നെ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവ് ലഭിക്കണം. ഒപ്പം തന്നെ ഈ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കണം, ഇയാളെ ചോദ്യം ചെയ്യണം, അങ്ങനെയുള്ള നിരവധി കടമ്പകൾ കാര്യങ്ങൾ ഇനി പോലീസിനുണ്ട്. ഇതിലിപ്പോൾ ഈ പരിശോധനയിലൂടെ ഇത് എപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയും? ആ മൃതദേഹാവശിഷ്ടം കലയുടേത് തന്നെയാണോ എന്നത്? മനീഷ്, അനുജ, ഒരുപക്ഷെ മൃതദേഹ അവശിഷ്ടങ്ങളാണെന്ന് ഒരു പ്രാഥമിക പരിശോധന തന്നെ വ്യക്തമാകും. പക്ഷേ ഇത് ഇത്രയും വർഷം പഴക്കമുള്ളതായതുകൊണ്ട് തന്നെ, ഇത് കലയുടെ മൃതദേഹ അവശിഷ്ടങ്ങളായതുകൊണ്ട് തന്നെ അതിന് ശാസ്ത്രീയമായ പരിശോധനകൾക്ക് കാലാവധി കൂടുതൽ, കുറച്ച് നാൾ കൂടുതൽ എടുക്കും. ഈ കേസിനെ സംബന്ധിച്ച് ഏറെ സങ്കീർണമാക്കുന്ന വിഷയം അതാണ്. ഈ കൊലപാതകമാണെന്ന് പോലീസിന് ഉറപ്പിക്കാമെങ്കിലും ഈ പ്രതികൾ അത് സമ്മതിച്ചാലും ഈ കൊലപാതകത്തിന്റെ മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ തന്നെ കണ്ടെടുത്താലും ഇത് കൊല്ലപ്പെട്ട ആളുടേതാണ്. ഈ കേസിലെ വ്യക്തി കേസിലെ കാണാതായ, വർഷങ്ങൾക്ക് ശേഷം കാണാതായ, അല്ല വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ആളുടേത് തന്നെയാണെന്ന് പോലീസിന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ അത് കലയുടേതാണെന്ന് തന്നെ പോലീസിന് ശാസ്ത്രീയമായ തെളിവ് കൂടി പോലീസിന് ശരിയാക്കേണ്ടി വരും. ശരി. മാന്നാറിൽ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധന, അതിൽ നിന്ന് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത്
ആരുടേതാണ്, കലയുടേത് തന്നെയാണോ എന്നൊക്കെ സ്ഥിരീകരിക്കുന്നതിന് പരിശോധന ആവശ്യമുണ്ട്. ആ പരിശോധനയിലൂടെ മാത്രമേ അത് സ്ഥിരീകരിക്കാൻ കഴിയൂ. നിലവിൽ പോലീസ് പരിശോധന തുടരുന്നു. അതിനിടെ പോലീസിന് കത്തയച്ചത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഒരാളുടെ ഭാര്യയാണ്. അത് ആരാണ് എന്നതിൻ്റെ കൃത്യമായ വിശദാംശം പോലീസിൻ്റെ പക്കലുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് പോലീസ് എത്തിച്ചേർന്നത്. പോലീസിൻ്റെ പരിശോധന തുടരുന്നു. ഇത് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ പോലീസ് എന്തെങ്കിലും ഔദ്യോഗികമായി പ്രതികരണം നടത്തുകയുള്ളൂ. നമ്മൾ തത്സമയ വിവരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. 15 വർഷം മുൻപ് ആലപ്പുഴ മാന്നാറിൽ നിന്ന് കാണാതായ കലയെ കൊന്നുകുഴിച്ചു മൂടി എന്നൊരു സംശയമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്, ഊമക്കത്ത് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധന മാന്നാറിൽ നടത്തുന്നത്. അതിലിപ്പോൾ മൃതദേഹാവശിഷ്ടം ലഭിച്ചിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരം, ഒപ്പം ഊമക്കത്ത് അയച്ചത് ആര് എന്നൊക്കെയുള്ളതിന്റെ വിശദാംശങ്ങൾ, അത് പോലീസ് കസ്റ്റഡിയിലുള്ള ഒരാളുടെ ഭാര്യയാണ്. രണ്ട് ഊമക്കത്തുകൾ പോലീസിന് അയച്ചത്, ഒരു കത്ത് 2 മാസം മുൻപും രണ്ടാമത്തെ കത്ത് 2 ആഴ്ച മുൻപും അയച്ചു. അതിൽ കൃത്യമായി തന്നെ എവിടെയാണ് മൃതദേഹാവശിഷ്ടം ഉള്ളത്, മൃതദേഹം എവിടെയാണ് കുഴിച്ചിട്ടത് എന്നതൊക്കെയുള്ള ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തുന്നത്. 4 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. ആദ്യം ശ്രീജിത്ത് ശ്രീകുമാരനിലേക്ക്. ശ്രീജിത്ത്, ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട്, ഇനി തുടർ പരിശോധനകൾ ആവശ്യമുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട് എന്നൊരു പ്രാഥമികമായ വിവരം ലഭിക്കുന്നുണ്ട്. അക്കാര്യം അതിന് വേണ്ട മറ്റു നടപടിക്രമങ്ങൾ, പമ്പ് ഉപയോഗിച്ച് ഈ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം മാറ്റി അത് മൃതദേഹാവശിഷ്ടമാണെന്ന് സ്ഥിരീകരിക്കാൻ, അസ്ഥികൂടം തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ ആവശ്യമായ മറ്റു നടപടികളിലേക്കാണ് കടക്കുന്നത്. അതിന് വേണ്ട വിദഗ്ധരായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള മൃതദേഹങ്ങളൊക്കെ എടുക്കുന്ന വിദഗ്ധരായ ആളുകൾ, സോമനടക്കം നരബലി സമയത്ത് ഇത്തരത്തിൽ ആ മൃതദേഹങ്ങളൊക്കെ എടുക്കാൻ, കുഴിച്ചെടുക്കാനൊക്കെ നേതൃത്വം നൽകിയ സോമനടക്കമുള്ള ആളുകളാണ്, തിരുവല്ലയിലെ സോമനടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് എസ് പി അടക്കം DYSP അടക്കമുള്ള ആളുകളൊക്കെ ഈ പ്രദേശത്ത് ഉണ്ട്. എന്തായാലും അവരെല്ലാവരും തന്നെ പറയുന്നത് ഒരു ഞെട്ടലിൽ തന്നെയാണ്. നേരത്തെ മനുഷ്യർ സൂചിപ്പിച്ചതുപോലെ 4 പേർ ചേർന്ന് ഒരു കൂട്ടായ രീതിയിൽ, അല്ലെങ്കിൽ 4-5 പേർ ചേർന്ന് ഒരു കൂട്ടായ രീതിയിൽ ഇത്തരത്തിലൊരു കൃത്യം നിർവഹിക്കുന്ന സമയത്ത് സ്വാഭാവികമായി അവരുടെ ഉള്ളിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ നോർമലായ സാധനം പുറത്തു വരേണ്ടതാണ്. പക്ഷേ ഇത്ര വർഷക്കാലമായി അത് പുറത്തു വന്നിട്ടില്ല. അതിപ്പോൾ മനസ്സിലാക്കുന്നത്, നേരത്തെ മനുഷ്യർ സൂചിപ്പിച്ചതുപോലെ മനസ്സിലാക്കുന്നത് ഈ ഒരു കസ്റ്റഡിയിലുള്ള ഒരു ബന്ധുവിൻ്റെ ഭാര്യ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു വിവരം ഊമക്കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ എന്തോ തർക്കമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ഭാര്യയുമായി ബന്ധപ്പെട്ട ആളുകൾ തമ്മിൽ എന്തോ ഒരു തർക്കമുണ്ട്. ഇപ്പോൾ നമുക്ക് ആ കലയുടെ ചിത്രമടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ ഇതിൻ്റെ തൊട്ടടുത്ത്, അതായത് പടിഞ്ഞാറ് ഭാഗത്താണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. പടിഞ്ഞാറ് ഭാഗത്താണ്, അതായത് ഇവിടെ നിന്നും പടിഞ്ഞാറ് ഭാഗത്താണ് അവരിപ്പോൾ താമസിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രമകരം തന്നെയാണ്. അവർക്ക് ഇനി ഒരുപാട് കടമ്പകൾ ഏറെ കടക്കാനുണ്ട്. ഇപ്പോൾ അസ്ഥികൂടം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ അസ്ഥികൂടം കൃത്യമായ രീതിയിൽ ഈ അസ്ഥി അവരുടേത് തന്നെയാണോ, ഈ കലയുടേത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഫോറൻസിക് പരിശോധന വേണ്ടിവരും, മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കേണ്ടി വരും. നേരത്തെ മനുഷ്യർ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു 2 സെപ്റ്റിക് ടാങ്കുകൾ തൊട്ടപ്പുറത്ത് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേതിലാണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ വിവരം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ ഉമക്കത്തിൽ പോലീസിന് കിട്ടിയ വിവരം ഒരു സെപ്റ്റിക് ടാങ്കിലാണ് ഇത്തരത്തിൽ എന്നൊരു വിവരമാണ് ലഭിച്ചത്. പക്ഷേ അക്കാര്യത്തെക്കുറിച്ച് പോലീസ് വീണ്ടും വീണ്ടും ഈ 5 പേരെ ഈ അനിൽകുമാറിൻ്റെ പിതൃ സഹോദരൻ്റെ മക്കളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് എല്ലാവരും ബന്ധുക്കളാണ്. അവരുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷം, അല്ലെങ്കിൽ അവരെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായ വിവരങ്ങൾ എല്ലാ മേഖലയിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് കസ്റ്റഡിയിലെടുത്തവരെ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ? കുറച്ചുകൂടി കാര്യങ്ങൾ സ്ഥിരീകരിച്ചതിന് ശേഷമാകുമോ പ്രതികരണം? ശ്രീജിത്ത്, തീർച്ചയായും അക്കാര്യത്തെക്കുറിച്ച് പോലീസ് ജില്ലാ പോലീസ് മേധാവി എന്തായാലും നേരിട്ടൊരു പ്രതികരണം ഇന്ന് നടത്തിക്കൊള്ളണമെന്നില്ല. അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഈ അസ്ഥികൂടം ഒരുപക്ഷേ അവരുടേത് തന്നെയാണ്, ഈ കലയുടേത് തന്നെയാണെന്ന് ഉറപ്പിക്കാതെ, അല്ലെങ്കിൽ ഇത് ലഭിച്ചിട്ടുണ്ട് അത് കലയുടേത് തന്നെയാണോ എന്ന് ഉറപ്പിക്കണം എന്ന തരത്തിൽ മാത്രമാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജില്ലാ പോലീസ് മേധാവിയാണ് ഇക്കാര്യത്തെക്കുറിച്ചൊരു ഔദ്യോഗികമായ പ്രതികരണം നടത്തേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കേൾക്കേണ്ടത്. എങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത്, എന്താണ് ഈ കൊലപാതകത്തിന് കാരണം എന്നൊക്കെ കൃത്യമായ രീതിയിൽ പറയേണ്ടത് ജില്ലാ പോലീസ് മേധാവി തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം, അവരുടെ ഒരു പ്രതികരണം എന്തായാലും ഇന്ന് ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്ന് മനസ്സിലായി. മാന്നാറിൽ 15 വർഷം മുൻപ് കാണാതായ യുവതിയെ കൊന്നു കുഴിച്ചു മൂടി എന്ന നിഗമനത്തിലാണ് പോലീസിന്റെ നേതൃത്വത്തിൽ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധന. ഇപ്പോൾ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട്. അത് തുടർ പരിശോധനയ്ക്ക് അയച്ചതിന് ശേഷം മാത്രമേ അത് ആരുടേത് എന്നതിൽ സ്ഥിരീകരണമാകൂ. അതിനുശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാകും.